നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. CPIM ഭരിക്കുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രതിപക്ഷ അംഗങ്ങൾ. വികസനം മുരടിപ്പായ ബജറ്റ് എന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങളോടെ പഞ്ചായത്തിൽ നിന്നുമിറങ്ങി ചേലക്കര സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചേലക്കരയുടെ പഞ്ചായത്തിൽ ചേലക്കരയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ചതുപോലെ മലയാള നിഘണ്ടുവിലെ അക്ഷരങ്ങളെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല ഭംഗിയായി വരച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ 3 വർഷക്കാലം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോഴൊക്കെ തന്നെ ആ ബഡ്ജറ്റിന് ശേഷം ആ 3 ബഡ്ജറ്റിലും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ നടപ്പിലാക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ആ ഘട്ടത്തിലാണ് 4-ാമത്തെ ബഡ്ജറ്റ്. അത് ഒരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ എഴുതി ചേർത്ത ബഡ്ജറ്റ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ഈ പഞ്ചായത്തിലുണ്ടായ ദുരന്തം എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഈ ഭരണക്കാർ മാറിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പാവപ്പെട്ടവൻ ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏകദേശം 1250 വീടുകൾ കൊടുക്കേണ്ട ഈ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ന് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥാവിശേഷം. കേവലം 40,000 രൂപ കൊടുത്ത് 10 മാസക്കാലമായി 2-ാം ഗഡു കൊടുക്കാതെ പാവപ്പെട്ടവർ ഇന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ള കാലഘട്ടത്തിലാണ് വീണ്ടും മോഹന വാഗ്ദാനവുമായി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കാർഷിക മേഖല മുഴുവൻ ആകെ തകർന്ന് തരിപ്പണമാണ്. ആന ഇറങ്ങുന്ന ഒരു കാലഘട്ടം, ആന ഇറങ്ങുമ്പോൾ ഓടിപ്പോയി 10 ബൾബ് മേടിച്ച് ആന ഇറങ്ങുന്ന സ്ഥലത്ത് പോയി ഇട്ട് അവിടെ പോയി മന്ത്രിയും അത് വഴിവാരങ്ങളും എല്ലാവരും കൂടി സന്ദർശിക്കും. എന്നിട്ട് പറയും, ഇനി ആന ഇറങ്ങാത്ത രീതിയിൽ ഞങ്ങൾ സംരക്ഷിക്കാം, ഞങ്ങൾ സോളാർ വെക്കാം, ഞങ്ങൾ വേലി കെട്ടാം എന്ന വാഗ്ദാനവുമായി അവിടെ മന്ത്രിയും അതുപോലെ തന്നെ ഭരണാധികാരികളും എത്തും. 3 വർഷക്കാലമായി ഇതൊന്നും തന്നെ നടപ്പിൽ വരുത്തിയിട്ടില്ല. അങ്ങനെ കാർഷിക മേഖലയിലെ മുഴുവൻ ജനങ്ങളും വളരെയധികം ദുരിതത്തിലാണ്. ആ സമയത്താണ് വീണ്ടും ഒരു വലിയ ബഡ്ജറ്റുമായി വന്നിരിക്കുന്നത്. തെരുവ് നായ്ക്കളെ കൊണ്ട് ഈ ചേലക്കര അങ്ങാടിയിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം. വിദ്യാർത്ഥികള് 1000-ക്കണക്കിന് വരുന്ന സ്ഥലത്ത് ഒന്ന് ഇറങ്ങി നടക്കാൻ പോലും കഴിയാത്ത തെരുവ് നായ്ക്കളുടെ ശല്യത്തിന് ഒരു പരിഹാരമില്ല. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമീണ റോഡ്, കാർഷിക മേഖല, തെരുവ് വിളക്കുകൾ, അതുപോലെ തന്നെ തെരുവ് നായ്ക്കൾ. അതിനുപരി ചേലക്കര ടൗണിലെ ഒരു മെമ്പർ എന്ന നിലയിൽ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. കാരണം 105 കോടി രൂപ ഇവിടെ ഈ റോഡ് പണിക്കായി വരുന്നു. ഞങ്ങളുടെ സഹ മെമ്പർമാരെല്ലാവരും പറഞ്ഞു, എങ്കിൽ ചേലക്കരയിൽ വരുമ്പോൾ ഒരു ഭംഗിയായ റോഡ്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഓട്ടോറിക്ഷ നിൽക്കുന്ന സ്ഥലം, അവിടെ നിൽക്കുന്ന സ്ഥലം, ഇവിടെ കിടക്കുന്ന സ്ഥലം, ഒരു മഴ പെയ്താൽ ഇവിടെ ആകെ ചെളിയുമായി ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം. ഇതിനു വേണ്ടി ഒരു ഫണ്ട് മാറ്റിവെക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വീതി കൂട്ടും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 105 കോടി രൂപ ചെലവഴിച്ച് ഈ റോഡ്, 25 വർഷക്കാലത്തെ വികസന മുരടിപ്പാണ് ഈ റോഡ് കൊണ്ട് ചേലക്കരക്കാർക്കുണ്ടായിട്ടുള്ളത്. നേരാവണ്ണം ഒരു ഓട്ടോറിക്ഷ സൈഡിൽ പാർക്ക് ചെയ്യാൻ ഒരു സൗകര്യം പോലും ചെയ്തിട്ടില്ല. ചെയ്യാം ചെയ്യാം എന്ന വാഗ്ദാനം മാത്രമായി ഈ സർക്കാരും ഈ അതുപോലെ തന്നെ ഈ പഞ്ചായത്തും അധികാരികളും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസ്ഥയിലാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടുള്ളത്.